നമസ്കാരം ഇന്നത്തെ പത്ത് പ്രധാന വാർത്തകളിൽ തേങ്കുറിശി കൊലയിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ കൂസലില്ലാതെ ചിരിച്ചുകൊണ്ട് വിധി കേട്ട പ്രതികൾ ഈ ശിക്ഷ പോരാ ഇരട്ട ജീവപര്യന്തം പ്രതീക്ഷിച്ചു വധശിക്ഷ തന്നെ കൊടുക്കണമെന്നും വിചാരണ സമയത്ത് താൻ ഭീഷണി നേരിട്ടുവെന്നും വെളിപ്പെടുത്തി ഹരിത ദിവ്യയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് കണ്ണൂരിൽ വൻ പ്രതിഷേധം ജില്ലാ പഞ്ചായത്തിലും പ്രതിഷേധം ഉയർന്നു പ്രതിഷേധം ശക്തമായതോടെ അജണ്ടകൾ തിരക്കിട്ട് പൂർത്തിയാക്കി യോഗം പിരിഞ്ഞു കോടി കോഴ വിവാദം ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആന്റണി രാജു നുണപരിശോധനയ്ക്ക് എന്ന് തോമസ് കെ തോമസ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി കണ്ണൂരിൽ പിക്കപ്പ് ലോറി ഇടിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം സംഭവത്തിൽ ഒരാൾക്ക് പരിക്ക് രാജ്യത്ത് സെൻസസ് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് ആണ് നാലു വർഷം വൈകി ആരംഭിക്കുന്നത് ലോക്സഭാ മണ്ഡല വിഭജനം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം സൈനിക വാഹനത്തിന് നേരെ വെടിവെപ്പ് ഒരു ഭീകരനെ വധിച്ച സൈന്യം ബജറ്റിന് കാതോർത്ത് ബ്രിട്ടൻ പതിനാല് വർഷത്തിന് ശേഷമുള്ള ലേബർ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ബുധനാഴ്ച പൊതുവിടത്തിൽ ഒരാളെ മുഖത്തടിച്ചു വീഴ്ത്തി എം പി അക്രമ ദൃശ്യങ്ങൾ പുറത്തുവന്നു മണിക്കൂറിനുള്ളിൽ സസ്പെൻഷനുമായി ലേബർ പാർട്ടി ഇസ്രയേലുമായി യുദ്ധത്തിനില്ല പക്ഷേ തക്ക മറുപടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മെസ്സിയും റൊണാൾഡോയും ഇല്ല ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയ യുഗപ്പിറവി പിറവി പ്രഖ്യാപനം ഇന്ന് ഇതോടെ ഇന്നത്തെ പത്ത് പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും നന്ദി ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത സൗജന്യമായി ആസ്വദിക്കും